നന്ദി യേശുശാസ്ത്രം. എൻ്റെ പേര് ബീന, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ സഹോദരൻ ഒരു വണ്ടി വിറ്റു, അതിന് സി സി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പേരിൽ നിന്ന് മാറ്റാതെയാണ് അവന് വണ്ടി വിറ്റത്. വണ്ടി ഇപ്പോൾ 2 വർഷമായി വിറ്റിട്ട്, അവരത് കഴിഞ്ഞ് 1 പൈസ പോലും സി സി അടച്ചില്ല. വണ്ടി അവർ ഓളിച്ച് മാറ്റിയിരിക്കുകയാണ്, വണ്ടി തിരിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ കമ്പനിക്കാർ പറഞ്ഞു അതിൻ്റെ ലോണൊന്നും ഇല്ലാത്ത ഒരു വണ്ടി അവർ പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ഈ വണ്ടി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു കൊല്ലത്തുള്ളൊരു ആളായിരുന്നു അത് മേടിച്ചോണ്ട് പോയത്. അവർ സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്ത് അവരെല്ലാം അന്വേഷിച്ചിട്ടൊന്നും ഈ വണ്ടി കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഈ വണ്ടി കിട്ടി തിരിച്ചു കിട്ടുവാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വണ്ടി അത്ഭുതകരമായി അവർ തിരിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ മോളും വരുമാനം US ലാണ്. അപ്പോൾ അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം നല്ല കാലാവസ്ഥയും എല്ലാം കൊണ്ട് സൗകര്യപ്രദമായ ഒരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പം വരുമാനം സ്ഥലം മാറ്റം പറഞ്ഞു, ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു, അവർക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു സ്ഥലം മാറ്റം ഒഴിവായി കിട്ടുവാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ 2 അനുഗ്രഹങ്ങൾക്കും വിഷയം ഞാൻ കോടതി ഒരു നന്ദി പറയുന്നു. നമുക്ക് മഹത്വപ്പെടുത്താൻ കർത്താവിൻ്റെ മുൻപിൽ മഹത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഈ 2 കാര്യങ്ങളിലും ദൈവം കരുണ വർഷിച്ചു. നമുക്ക് പ്രത്യേകമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ കരുണ വർഷിച്ച കർത്താവിൻ്റെ മുൻപിൽ നമുക്കും കരുണയ്ക്ക് വേണ്ടി ചോദിക്കാം. നമ്മുടെ മേന്മയാലല്ല, കഴിവിനാലല്ല, ദൈവത്തിൻ്റെ കരുണ എത്ര നിസ്സാരമാകട്ടെ, അതും ഡോക്ടർമാർ പറഞ്ഞിട്ട് മാറാത്ത രോഗമാകട്ടെ, പ്രിയപ്പെട്ടവരെ അത് നടക്കും. ദൈവത്തിൻ്റെ കരുണയുടെ വർഷത്തിൽ കരുണയോടെ ജപ കരുണക്കൊന്ന് ചൊല്ലിയും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും ജനപദങ്ങളുടെ നാഥിയായ പരിശുദ്ധ അമ്മയോട് വിധേയത്വത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും ആ ഒരു കൃപ, കരുണയുടെ വർഷം കൃപയോടെ ചെലവഴിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും അമ്മയോട് മധ്യസ്ഥം തേടുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ കൃപ കൊടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.